കാണിക്കാൻ തുടങ്ങി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഭാര്യമാരുണ്ടല്ലോ, പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, രണ്ടു കൂട്ടർക്കും ഞാൻ ഉപദേശിക്കട്ടെ. ഉപദേശിക്കാൻ ഈ അബ്ദുൽ കരീം പേര് അർഹനല്ലെങ്കിലും അൽഹംദുലില്ലാ, എന്റെ കുടുംബ ജീവിതത്തിനെ ഓർത്തുകൊണ്ട് ഞാനിവിടെ പറയുക, ഞാൻ നല്ല നിലക്കുള്ള ജീവിതമാകുമ്പോ ആ കുടുംബ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് പിള്ളേ. അതുകൊണ്ട് പെങ്ങളേ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ നിന്നെ ശകാരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? കുറ്റപ്പെടുത്തുന്നത് എപ്പോഴാണെന്നറിയോ? 9 മാസവും 10 ദിവസവും പള്ളയിൽ ചുമന്നുകൊണ്ട് ഒരു മൊട്ടുസൂചിന്റെ ആഗ്രഹത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത ആ പ്രിയപ്പെട്ടവനെ നിനക്ക് സമ്മാനിക്കാനോ? തലയണ മന്ത്രത്തിലൂടെ പിള്ളേ, നിന്റെ പ്രിയപ്പെട്ട അവിടത്തെ ഭർത്താവിനെ നീ നശിപ്പിക്കല്ല മോളെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെയാകുമ്പോഴേക്കാട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങളെ തലയണ മന്ത്രത്തിലൂടെ കൊന്നുപോലെ ആ ഉമ്മ വളർത്തിയത് എന്തിനാ? ഇതുവരെ 100% സ്നേഹം കൊടുത്ത ആ പ്രിയപ്പെട്ട പൊന്നുപോര് 1% പോലും നീ വന്നതിന്റെ ശേഷം സ്നേഹം പകരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ തലയണ മന്ത്രത്തിലൂടെ നീ മയക്കിയെടുത്തവളല്ലേ? പൊന്നുപോലെ മയക്കിയെടുക്കല്ലേ? കാരണം ആ ഉമ്മ ആരാണെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ സ്വർഗമാ, നിന്റെ ഭർത്താവിന്റെ നരകമാ. ഉമ്മമാരെ ഞാനൊന്ന് പറയട്ടെ, നിന്റെ മരുമകളെ കുറ്റപ്പെടുത്താനുള്ളവളല്ല, ശകാരിക്കാനുള്ളവളല്ല, നമ്മുടെ മഹല്ലത്തിൽ പരമരാധികളും ഇങ്ങനെ കടന്നു വരുന്നത് കൊണ്ടാ. നിന്റെ പ്രിയപ്പെട്ട മരുമകളുണ്ടല്ലോ, അവൾ നിന്റെ മകളോട് തുല്യമായി കടന്നു വന്ന പെണ്ണാ. തന്റെ പ്രിയപ്പെട്ട കുടുംബ ജീവിതത്തിന്റെ തന്റെ കുടുംബക്കാരെ മുഴുവനും തെരിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ട് എനിക്കെന്റെ ഭർത്താവിന്റെ വീടാണെന്ന് വലുത് കരുതി ആ പ്രിയപ്പെട്ടവള് അവളുടെ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഇടതുകാല് വെച്ച് എന്റെ വീടിനേക്ക് വലുത് കാഴ്ച വെച്ച് കടന്നു വരുമ്പോ അവള് മനസ്സുകൊണ്ട് കരുതിയതാണ്, ഇതെന്റെ ഭർത്താവിന്റെ ഉമ്മയല്ല, ഇതെന്റെ ഉമ്മയാണ് എന്റെ ഉമ്മയാ, ഇതെന്റെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മയല്ല, എനിക്ക് ദുനിയാവിലും ആഹ്റത്തിലും പടച്ചവനെ സമ്മാനമായി തന്ന ഉമ്മയാ. പ്രിയപ്പെട്ട പൊന്നുപോലെ പ്രിയപ്പെട്ടവളെ, നീ വേദനിപ്പിക്കല്ലേ, കുറ്റപ്പെടുത്തല്ലേ, കണ്ടതിനൊക്കെ കുറ്റക്കുറവ് പറയല്ലേ, ശകാരിക്കല്ലേ? ഞാൻ പറയാനുള്ള കാരണമുണ്ട്, നീ കടാരം കൊണ്ട് ആ പൊന്നുമോളെയും പ്രിയപ്പെട്ടവരെയും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കടപ്പാടുകൾ വീട്ടിയവനായിട്ടില്ല എന്ന് റസൂൽ പറഞ്ഞ പോലെ, പൊന്നുമോളെ നീ ഇത്ര പവറുള്ള ഉമ്മയായിട്ട് ഒരു മരുമകളെ വേദനിപ്പിച്ചാൽ നിന്റെ നരകത്തിന്റെ പാസ് അതാണ് മോളെ. കാരണം നിന്റെ ഭർത്താവിനോട് അവൾക്ക് കടപ്പാടുണ്ട്, ഭർത്താവിനോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാലയളവിൽ പോലെ 100% സ്നേഹം തന്നിരുന്ന എന്റെ പൊന്നുപോനെ പടന്ന് 50% പോലും എനിക്ക് സ്നേഹം പകർന്നു തന്നിട്ടില്ല എന്ന് നീ മനസ്സുകൊണ്ട് കരുത്. നിന്റെ പ്രിയപ്പെട്ട മരുമകളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും മോളെ, ആ പൊന്നുമോള് കടന്നു വന്നത് നിന്റെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട പൊന്നുപോനെ വിശ്വസിച്ചിട്ടാ, അവളുടെ ഭർത്താവിനെ വിശ്വസിച്ചിട്ടാ. അവൾക്ക് അവനല്ലാതെ സ്നേഹം കൊടുക്കാൻ ആരുണ്ട് പ്രിയപ്പെട്ടവളെ? നിനക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, കുടുംബമുണ്ട്. ഇവൾക്കാണെങ്കിലോ നിന്റെ വീട്ടില് ആ പ്രിയപ്പെട്ട ഭർത്താവും സ്നേഹം ലഭ്യമായില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൾ ജീവിക്കുക? അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങളെ പരിശുദ്ധ ഖുർആന് പറഞ്ഞത് രണ്ട് പാരക്കല്ലുകളുടെ ഇടയിലാണ് നിങ്ങളെ പടച്ചത്, ആ പാരക്കല്ലിന്റെ ഇടയിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ചു നടക്കണേ. ഒരു പാരക്കല്ല് ആരാ? നിന്റെ ഭാര്യയാ. അവരോട് നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അവരോട് നല്ലത് കൊണ്ട് പെരുമാറാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിന്റെ അമ്മോശം പോലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിനക്കിടയാക്കി തരുമ്പോ കൈ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, അവളെ തല്ലല്ലേ, കുറ്റപ്പെടുത്തല്ലേ, ഉമ്മയെ വാക്ക് കേട്ടുകൊണ്ട്, ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ശകാരിക്കല്ലേ, കുറ്റപ്പെടുത്തല്ലേ? കാരണം എന്തേ? ഒന്നിരിക്കലോ നല്ല നിലക്ക് പിടിച്ചു വെച്ചോ, അല്ലെങ്കിൽ അവളെ നല്ല നിലക്ക് ഇറക്കി വിട്ടോ? നീ കുറ്റപ്പെടുത്താനുള്ളവളല്ല അവൾ, നീ ശകാരിക്കാനുള്ളവളല്ല അവൾ, നീ ദുരിതപ്പെടുത്താനുള്ളവളല്ല അവൾ. മറ്റൊരു പാരക്കല്ല് ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ
റസൂല് പറഞ്ഞു പോയത് നിന്റെ ഉമ്മയാത് സ്വർഗമാണ് നരകമാ. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിന്റെ ജീവിതം നീ നയിക്കുമ്പോ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പുണ്യമായതാ. അല്ലെങ്കിലോ ചെറുപ്പക്കാരാ, ഈ ദുനിയാവിൽ സംഭവിക്കുന്നത് തലാക്കാട്. നിന്റെ ഉമ്മയുടെ വാക്ക് കേട്ട് നിന്റെ ഭാര്യ അവളെന്ന് ശകാരിച്ച് കുറ്റപ്പെടുത്തി അവൾക്കൊരു സ്നേഹം നീ പകർന്നു കൊടുത്തില്ല എങ്കിൽ പ്രിയപ്പെട്ട പൊന്നമോനെ സംഭവിക്കുന്നത് അല്ലാഹു ഏറ്റവും ദേഷ്യപ്പെടുന്ന, അല്ലാഹു ഏറ്റവും വെറുക്കുന്ന ഹലാലിന്റെ കൂട്ടത്തിൽ വെച്ച് അല്ലാഹു അവിടുന്ന് മനസ്സുകൊണ്ട് വേദനിക്കുന്ന ഒരു കാര്യമാണ് തലാഖ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നല്ല പവറുള്ളവരാണെന്ന് എനിക്കറിയാം. നല്ല ഏറ്റവും വലിയ പടച്ചവന്റെ സ്ഥാനങ്ങളുടെ കുടുംബാരങ്ങളുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അവിടെ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ മരണങ്ങളെയോ ശകാരിക്കില്ലേ?